പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി, ദൈവനിയോഗത്തിന് വേണ്ടി, ആത്മീയ കാഴ്ചപ്പാടിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന സമയവും സമ്പത്തും സംവിധാനങ്ങളും അതൊന്നും നഷ്ടത്തിലാവില്ല എന്ന് നീ ഇപ്പോഴറിയില്ല. ഇതറിയുന്ന ഒരു സമയമുണ്ട്. ആലെ പരിശോധിക്കപ്പെടുന്ന, കണക്ക് കൂട്ടപ്പെടുന്ന, അതിന്റെ ബാലൻസ് ഷീറ്റ് ക്രമീകരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ തിരിച്ചറിയും. ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവിൽ കൂടുതൽ തീക്ഷ്ണത പ്രാപിക്കാം, വചനത്തിൽ കൂടുതൽ ആഴപ്പെടാം. വചനമുള്ള മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തും. അതുകൊണ്ട് പ്രഭാഷക 2:15, 2:15, 16, 17 വചനങ്ങൾ വായിച്ചു. പ്രഭാഷക 2 നമ്മൾ വായിച്ചതിന്റെ 15 കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല, അവിടുത്തെ സ്നേഹിക്കുന്നവൻ മാർഗത്തിൽ നിന്ന് മാറില്ല. അടുത്തത്, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. മനുഷ്യന്റെ ഇഷ്ടം നോക്കില്ല അവൻ, അവൻ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവവചനം, ദൈവഹിതം, അതിലേക്ക് ശ്രദ്ധിക്കും. മനുഷ്യന് പലതും പറയും, പല കാര്യങ്ങളും പല ഭീഷണികളും ഒക്കെ ഉണ്ട്, പക്ഷെ അവിടേക്കൊന്നും അവന് ശ്രദ്ധ പോകും. ദൈവത്തെ ഭയപ്പെടുന്നവൻ ശ്രദ്ധ കൊടുക്കുക ദൈവവചനത്തിൽ. അടുത്തത്, അവിടുത്തെ സ്നേഹിക്കുന്നവ അവിടുത്തെ പ്രമാണത്തിലേക്കാണ് അവന്റെ ശ്രദ്ധ വരിക. അടുത്തത്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വെക്കും. ഹല്ലേലൂയാ. ഹൃദയം ഒരുക്കി വെച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. സങ്കീർത്തനം 17:3 ഹൃദയം ഒരുക്കി വെച്ച് ജീവിക്കണമെന്നൊരു അറിയിപ്പ് അവിടെയുണ്ട്. രാത്രിയിൽ അവൻ നിന്നെ, സങ്കീർത്തനം 17:3 അവിടുന്ന് എന്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കാണില്ല. ഇതാണ് ഹൃദയം സൂക്ഷിക്കുന്ന മനുഷ്യൻ. അവന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അവൻ വളരും. എന്നെ എപ്പോ വേണേലും ദൈവം സന്ദർശിച്ചോട്ടെ, ഏത് പാതിരാത്രിയിലും എന്റെ രഹസ്യ മേഖലകൾ പരിശോധിച്ചോട്ടെ എന്ന് പറയാൻ തക്ക ഒരു ആത്മീയ കരുത്ത് അവന്റെ ജീവിതത്തെ ബാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊന്നുകൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് തന്ന വചനങ്ങളിലെ എല്ലാം അഭിഷേകം, വലിയ അഭിഷേകത്തിന്റെ കരുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വ്യാപരിക്കട്ടെ. വിശുദ്ധീകരണം.